ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ തന്നെ എനേബിൾ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 250K ആവാൻ വേണ്ടി പോകണം. 249K ആയി. നിങ്ങളുടെ അടുത്ത സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും ചിലപ്പോൾ നമ്മളെ അടുത്ത 250K എത്തിക്കുന്നേ. സോ എല്ലാവരും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ? അപ്പൊ നമ്മുടെ ദളപതിയുടെ പുതിയ പാട്ട് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും. വെറും 1 മണിക്കൂറിനകത്ത് തന്നെയാണ് അത് 1 MO വ്യൂസ് അടിച്ചത്, അതായത് 1 മില്യൺ അടിച്ചത്. സാധാരണ ഇതിക്ക് ഒരു പുതിയ പാട്ട് വന്ന് നല്ല രീതിയിൽ ഹിറ്റ് ആയിട്ടുണ്ട്, റീൽസുകാർ കയറി അങ്ങോട്ട് കയ്യേറുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത്തവണ കുറച്ച് വ്യത്യസ്തമായിട്ടായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതിലെ നടി തന്നെ നേരെ അങ്ങോട്ട് കയറി വന്നിട്ട് ഇന്ന മക്കളെ എടുത്ത് അങ്ങോട്ട് തേമ്പി മെഴുകെന്നും പറഞ്ഞുകൊണ്ട് സാധനം ഇങ്ങ് ഇട്ടു കൊടുത്തു. പിന്നെ റീൽസ് അണ്ണന്മാർ മിണ്ടാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരവസരം കിട്ടിയതല്ലേ, കയറി അങ്ങ് മെഴുകിക്കളഞ്ഞു. ആ ഇത് പിന്നെ കുഴപ്പമില്ല, ഡാൻസ് ആണല്ലോ. പക്ഷെ ഇത് തന്നെ കോപ്പി അടിച്ച് വേറെ കുറെ പേര് ഇറക്കിയിട്ടുണ്ട്. അതായത് ഈ സെയിം എക്സ്പ്രഷൻ, സെയിം സ്റ്റെപ്പ്, സെയിം BGM എല്ലാം ഒരേപോലെ. ഇതൊക്കെ പിന്നെ നമുക്ക് സഹിക്കാം, കാരണം ഡാൻസിന്റെ സ്റ്റെപ്പ് ആണല്ലോ ഇവിടുന്ന്. ഒന്നുമില്ലല്ലോ, ഒരു ഡാൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് നമുക്കൊരു വെറുപ്പീരായിട്ട് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ ഇത് വെറുപ്പീരായിട്ട് ശരിക്കും ഫീൽ ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിരിയാണി ഉണ്ടാക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട്, സ്ലോ മോഷൻ നടക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഒരു പണിയില്ലാതെ വെറുതെ ഇളിച്ചോണ്ടിരിക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ, കേട്ട് കേട്ട് ഞാൻ മടുത്തു. അപ്പൊ ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി ഇതങ്ങോട്ട് ഇട്ട് ഇട്ടിട്ട് നമ്മൾ കേട്ട് കേട്ട് നമുക്ക് ഇത് വെറുപ്പീരായിട്ട് ഫീൽ ചെയ്യുന്നു. ഇതാരും ഗായത്രി ചേച്ചിയോ? ചേച്ചി ചെയ്തിട്ടുണ്ടോ ഇതിന്റെ റീൽസ്? അല്ല, ഞാൻ ഒഴിവാക്കിയതല്ല കേട്ടോ, സീരിയസ്ലി ഞാൻ ഒഴിവാക്കിയതല്ല. ഞാൻ അങ്ങനെ ആരെയും ഒഴിവാക്കുന്ന ആളൊന്നുമില്ല, ഞാൻ ഒഴിവാക്കിയതല്ല, ഞാൻ കണ്ടില്ല. അതുകൊണ്ടാ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിക്കാം, കുഴപ്പമൊന്നുമില്ല, കാണിച്ചോ. ഇതുകൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഗായത്രി ചേച്ചിയെ കണ്ടപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തേ. ചേച്ചിയുടെ പുതിയ ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു കേട്ടോ, കൊള്ളാം, നന്നായിട്ടുണ്ട്. പുതിയ കുറെ അപ്ഡേറ്റ്സും തുണി കൊടുക്കാത്ത സത്യങ്ങളും ചേച്ചി അതിനകത്ത് പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അത് വളരെ നന്നായിട്ടുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഈ ട്രോളന്മാരെ പറ്റിയൊക്കെ മെൻഷൻ ചെയ്ത ആ സാധനം ഉണ്ടല്ലോ, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഗായത്രിക്ക് വരെ അതിനകത്ത് അഭിമാനമേ ഉള്ളൂ, ഗായത്രി തന്നെ അത് തുറന്നു പറയുന്നുണ്ട്. പക്ഷേ ഇത് കാണുന്ന ചിലർക്ക് അങ്ങനെയല്ല, ചിലർ വന്നിട്ട് കമന്റ് ചെയ്യാറുണ്ട്, നീ ടാർഗറ്റഡ് ആയിട്ടല്ലടാ ചെയ്യുന്നേ, നീ എന്തിനാണ് അവളെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് പേര് വന്ന് കമന്റ് ഇടാറുണ്ട്. ഞാൻ എന്തിനാണ് മഹാനെ ഇതിനകത്ത് ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യം? ജസ്റ്റ് അവർ പറഞ്ഞ കാര്യം ഞാൻ ഇതിനകത്ത് കാണിക്കാറുണ്ട്, അത്രയല്ലേ ഉള്ളൂ. അതിനെന്തിനാടാ ഇങ്ങനെ ടാർഗറ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ് ഇടുന്നേ? സിനിമയിലേക്കാട്ടും കൂടുതൽ ഞാൻ അല്ല തന്നെ, പുള്ളിക്കാരിക്ക് കുഴപ്പമില്ല, കാണുന്നവർക്കാണ് പ്രശ്നം. എന്തോ ചെയ്യാനാന്ന് പറ. അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കളയിട്ട പശുവിന് ചെന പിടിക്കില്ല, ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ചേച്ചിയുടെ ഇന്റർവ്യൂവിനകത്തെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ കാണിച്ചു തരാം. ഒരു ഹോട്ടലില് 21-ാം നൂറ്റാണ്ടിന്റെ ഷൂട്ട് നടക്കണ്ടായിരുന്നു. എനിക്ക് വയ്യ വാരരെ, ഇനി ഒന്നും നേരിടാനുള്ള കരുത്ത് എനിക്കില്ല. ആ സമയത്ത് ഞാൻ അവിടെ ഫാമിലിയായിട്ട് ഭക്ഷണം കഴിക്കാൻ പോയിണ്ടായിരുന്നു. ആ കഴിക്കാൻ പോയായിരുന്നു. ആ എന്നിട്ട് ഫുഡ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹോട്ടലൊക്കെ നല്ല ഹോട്ടലായിരുന്നോ? ഫുഡ് ഒക്കെ കൊള്ളായിരുന്നോ? ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ പ്രണവനെ പോയി പരിചയപ്പെടുന്നത്. ഹലോ, ഞാൻ ഗായത്രിയാണ്, ഞാൻ താങ്കളെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. അല്ല, ഫാമിലി ആയിട്ട് ഫുഡ് കഴിക്കാൻ ചെന്നപ്പോ കണ്ടു എന്നായിരുന്നു നേരത്തെ പറഞ്ഞത്. ഇപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി പറയുന്ന പോലെ ആയിപ്പോ. ആ സമയത്ത് ഞാൻ അവിടെ ഫാമിലിയായിട്ട് ഭക്ഷണം കഴിക്കാൻ പോയിണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റേ പോലെ പറയുന്നായിരിക്കുന്നല്ലേ, ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോ ഞാൻ പ്രണവിനെ കണ്ടു വന്നു, അല്ലെങ്കിൽ ചിലപ്പോ മാറ്റി പറഞ്ഞെന്ന് ആൾക്കാർ വിചാരിക്കും. അതാ ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ പ്രണവിനെ പോയി പരിചയപ്പെടുന്നത്. ഹലോ, ഞാൻ ഗായത്രിയാണ്, ഞാൻ താങ്കളെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. പറയുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ, പറയുന്ന മുഴുവൻ വേടിയാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചേച്ചിക്ക് ഇപ്പോഴും പ്രണവിനോടുള്ള ഇഷ്ടം ഏതോ ഒരു മൂലയിൽ അടച്ച് മറ്റേ കല്ലിന്റെ മുള്ളിന്റെ ഒക്കെ അപ്പുറത്ത് മൂലയ്ക്ക് വഴക്ക് കിഴക്കി അറ്റത്ത് കൊണ്ട് ഇട്ടിട്ടുണ്ട് എന്നല്ലേ ഞാനും പ്രഷറും മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? അതൊന്നല്ല എന്റെ മനസ്സിലായി. എനിക്ക് ഇഷ്ടമുള്ള നല്ലൊരാളെ കണ്ടു കഴിഞ്ഞ് ചെലപ്പോ ഞാൻ അയാളെ പ്രണയത്തിലായി കഴിഞ്ഞാൽ എന്തായാലും ആളെ എനിക്ക് പറഞ്ഞു അപ്പൊ പുള്ളി ഇത് അറിയുന്നതിന് മുമ്പേ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം.
മുഖം മറച്ചു വെച്ചിരിക്കുന്ന കാരണം ഇതാരാ എന്ന് വിചാരിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട. അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ച് ജീവിച്ച് കാണിക്കുന്ന ഒരേ ഒരു വ്യക്തിയെ നമ്മുടെ റീൽസിലുള്ളൂ, ആക്ടർ ബിനീഷ്. ബിനീഷ് രാവിലെ വെളിക്കിരിക്കാൻ വേണ്ടി തോർത്തും തലയിൽ ചുറ്റി കൈയും പുറകെ കെട്ടി പോകുമ്പോളാ ക്യാമറമാൻ ദേ ഫ്രണ്ടില് വിത്ത് പുഷ്പ ബിജിയം. പിന്നെ എടുക്കാതിരിക്കാൻ പറ്റുമോ റീൽസ്? അലക്കിയില്ലേ നാലെണ്ണം അങ്ങോട്ട്. ഇതാ ഞാൻ പറയുന്ന ആക്ടർ ബിനീഷ് എന്ന് പറഞ്ഞ ആൾ എപ്പോഴും വ്യത്യസ്തനായിരിക്കും, വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെ മൂപ്പര് ചെയ്യത്തുള്ളൂ. പുഷ്പ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് അത് എങ്ങനെയെങ്കിലും തലയിൽ നിന്ന് അഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ച് അഴിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അഴിഞ്ഞു പോയ സാധനം തലയെ പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ബിനീഷ് ഏട്ടൻ ഓടുന്നത്. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ബി ജി പി വെച്ച് ഇത്രയും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ചെയ്ത് നമ്മുടെ ബിനീഷ് ഏട്ടൻ മാത്രമേ കാണത്തുള്ളൂ, വേറെ ആരും കാണത്തില്ല. മണ്ണി കിടന്ന് ഉരുളുന്നു, ടവറിന്റെ മുകളിൽ വലിഞ്ഞു കയറുന്നു, തോർത്ത് തലേന്ന് താഴെ വിടാതെ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഓടുന്നു, അങ്ങനെ പലതരം വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ ബിനീഷ് ഏട്ടൻ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും വെളിക്കിരിക്കാൻ ഇറങ്ങിയതല്ല അണ്ണന്റെ കാര്യങ്ങൾ നടക്കട്ടെ, നമുക്ക് അടുത്ത വീഡിയോ ആണ്. ആ ഒരു ചേച്ചി ഇറങ്ങി വന്നിട്ട് എന്തോ അങ്ങോട്ട് ആ പുള്ളിക്കാരനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, എന്താന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ആ പുള്ളി എന്തോ പറയുന്നുണ്ട്, സൗണ്ട് ഇല്ലാത്ത കാരണം അത് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് അവസാനം ആ കൂടെ ഉള്ളവനാണ്ടെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് പേഴ്സിൽ നിന്ന് കാശ് എടുത്ത് കൊടുക്കുന്നു. അപ്പൊ ഇത് എന്റെ പുള്ളിക്കാരി സെഡായിട്ട് നടന്നു പോകുന്നു. ആ എക്സ്പ്രഷനും ചേച്ചിയുടെ നടത്തം കൊണ്ടിട്ട് എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് എടുത്തു കൊടുത്ത് പഴയ നിരോധിച്ച 500 രൂപ കൊണ്ടാണ്. ഇനി എങ്ങാനും നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, അത് എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാ, വേറെ ഒന്നും കൊണ്ടുവല്ല. അപ്പൊ ഇനി നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരാൾ ദൈവത്തെ കാണാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറെ വെറൈറ്റി ആൾ ദൈവങ്ങളെ കണ്ടായിരുന്നു, ഇത് അതിലും വെറൈറ്റി ആയിട്ടുള്ള ഒരാൾ ദൈവമാണ്, ഒന്ന് കണ്ടു. ആശാ നോട്ടം ഇട്ടിട്ടുണ്ട് ഇവിടെ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച പോലെ തന്നെ ദൈവം കയറിയതാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊന്നും കാണിക്കത്തില്ലെന്ന എന്റെ ഒരു പ്രതീക്ഷ. അങ്ങോട്ട് കൊടുക്ക് കുമാരേട്ടാ. പിന്നെ ദൈവം അന്നും പറഞ്ഞുകൊണ്ട് പട്ടി അടിക്കാൻ വന്ന പേടിക്കത്തില്ലേ, അതിന് നമുക്ക് പട്ടിയെ കുറ്റം പറയാനും പറ്റത്തില്ല. എന്നാണേലും ദൈവത്തിനും പട്ടിയെ പേടിയാ, അതെനിക്ക് മനസ്സിലായി. അപ്പൊ എന്തായാലും ഇത്രയും നേരം നമ്മൾ റീൽസിനകത്തുള്ളവരുടെ ഗോഷ്ടി കാണിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് ടാലന്റ് ഉള്ള ഒരാളെ കാണാം. ഓക്കെ, എനിക്ക് തോന്നുന്നത് മിക്കവാറും പ്രണവിന്റെയും കല്യാണിയുടെ പടമാണ് വരയ്ക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു, അത്രയും കണ്ടത് വെച്ചിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഇത് കൊള്ളാൻ കഴിച്ച് ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ, കുറച്ച് വെച്ചടിച്ച പോലെ ഉണ്ടല്ലോ സാധനം, മച്ചാ നൈഫ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഈ സാധനം അടിപൊളിയായിട്ടുണ്ട്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇവരെ പോലെയുള്ളവരൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കാരണം ഇവരൊക്കെ സപ്പോർട്ട് അർഹിക്കുന്ന ആൾക്കാരാണ്. ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോക്കകത്ത്. അപ്പൊ നമ്മുടെ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബബായ്.